ബോയിലോ ലക്ഷ്മിയേ വരുന്നു ഓടി വായോ ഈശ്വര കണ്ടില്ല ഇത് നീയ പാകം തെറ്റി നീ ഇതൊന്നിനും കൊള്ളില്ല എടുത്തു കളാ വടക്കെ കുപ്പലൊക്കെ ഞാൻ അടുക്കളയിൽ ചായ തിളച്ചു തൂങ്ങിയപ്പോ ഒന്ന് ഓടിപ്പോയതാ ഞാൻ അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ചെഞ്ചില്ലാതെ കഷായത്തൊക്കെ വലുതാണ് ചായന്റെ വെള്ളം പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിച്ചു പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണേന്ന് ആരടെ കുഞ്ഞീഷനടാ നല്ല ആളെ നീ ഏൽപ്പിച്ചിട്ട് പോയേ എവിടെയാ വിദ്യാസുരൻ ഞാനിവിടെ ഉണ്ടച്ച കണ്ണിന്റെ നുമ്പിക്കിടന്ന് ഈ കഷായം തിളച്ചു തൂമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തിക്കൂടായിരുന്നോ കാർക്കോടക അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം കിട്ടിയാ മതി കഷായവും കുഴമ്പും ലേഹ്യം ഒന്നും ഈ കാർക്കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന് അത് നിനക്ക് വിവരമല്ല എന്നിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അതെ അതുകൊണ്ടാണല്ലോ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചതുരാകൃതിയിലാണോ ഗുളിക ഉരുട്ടുക പിന്നെ എങ്ങനെ ഉരുട്ടുക ഇത് കണ്ടോ ലക്ഷ്മിയെ ഇതെങ്ങനെയാ മനുഷ്യന്മാർക്ക് കൊടുക്കും ഓ എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനെ ഒരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത് അച്ഛാ എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത് എടാ നിന്റെ അനിയൻ 3 മാസം കഴിയുമ്പോ MBBS പാസ്സായി വരും അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉരുട്ടിയിരിക്കേയുള്ളൂ എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ എത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത് ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ നല്ല കഥയായി ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ച് അത് കുഷ്ടായി മാറും പ്രീ ഡിഗ്രിക്ക് സുവോളജി എടുത്തിരുന്നെങ്കിൽ MBBSന് എനിക്കും സീറ്റ് കിട്ടിയാണ് അതിന് പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ SSLC പാസ് ആയിട്ട് വേണ്ടേ അതാണ് കുഴപ്പം